वेलायणी मुड़ी नलोण पुलर्टी चुनाव
കാഞ്ഞരത്തിൻ പൂവും വേപ്പിൻ്റെ ഇലയാ, ലേശം കയ്പുണ്ടാവും. സഹിക്കുക, മൂന്ന് നേരവും കൊടുക്കുക. ഭേദമല്ലെങ്കിൽ മരത്തിലേക്ക് കൊണ്ടുവരെ തന്നെ വേണ്ടി വരും. തളമിടിയിലും തളക്കിലും ഒക്കെ അവിടെ വെച്ചാകാം. താൻ രക്ഷിക്കേണ്ടത് നേരാണോടോ? എത്ര വട്ടം പറയണം? പ്രതിക്രിയ ചെയ്യാനാണ്. ഇളയടത്തൊരു ബ്രാഹ്മണനുണ്ട്, ഏത് രക്ഷ അയാളെ തറയ്ക്കും പോലും. ഒരു നട്ടപ്പാതിരയ്ക്ക് ഞാനും ഒന്നിനെ കണ്ടു, ആ വഴി പിന്നെ നടന്നിട്ടില്ല. പാലപൂത്ത മണം, എന്തൊരഴകായിരുന്നു അവൾക്ക്! നിലത്തെഴയുന്ന മുടി അത്രക്കില്ലല്ലോ. ചിലിം ചിലിം കുലുസന്റെ കിലുക്കം, ഉടുരാജമുഖി മൃഗരാജ കടി, ഗജരാജ വിരാജിത മന്ദഗതി. അവൾ ലക്ഷ്യമല്ലായിരുന്നുവെങ്കിലോ? പാദം നിലത്ത് തൊട്ടിരുന്ന അന്നേരം ആര് വാറം നോക്കുന്നു? അവൾ പിന്നെന്തെയ്തു? ചുണ്ണാമ്പ് ചോദിച്ചപ്പോ എനിക്ക് കാര്യം മനസ്സിലായി. അപ്പതേ കുരവ കരിമ്പഴയുടെ മുകളില് കൊടുങ്കാറ്റ്. പനയോ? അവിടെ ഏത് പന, വെറും ഒരു മൂവാണ്ട മാവല്ലേ ഉള്ളൂ. നേരാണല്ലോ. പണ്ട് പനമര ചോട്ടിലൊരു ശവം കണ്ടു. യക്ഷി രക്തം കുടിച്ച് കൊന്നിട്ട ഒരാൾ. അയാൾ ഞങ്ങളുടെ അകന്ന ബന്ധുവായിരുന്നു. എന്തോ വസ്തുതർക്കം, അത് ചോദിക്കാമെന്ന് അയാളെ മൂത്ത മാവൻ മഴുകൊണ്ട് വെട്ടിയത് കണ്ടവരുണ്ട്. പക്ഷേ അതും യക്ഷിയുടെ പേരിൽ എഴുതി ചേർത്തു. 33, 35, 36, 37, 38, 39, 40, 41. എഴുക, ഇങ്ങ വാങ്ക. രാമനാമൂടെ അങ്ങോട്ടെ ചൊല്ലുങ്കോ, അവർ തമ്പി അങ്ങിട്ട് ഇന്നെങ്കിൽ കണ്ടിപ്പാ പാകണമെന്ന്. രാമനാമൂടെ അങ്ങോട്ട് ഓം വീട്ടിലൊരാൻ കാണും. ഇപ്പൊ നേരെ ഒന്നാച്ചി പൊഴുത് ചാഞ്ച് നാഴിക ആച്ചി, വേറെ എങ്കിൽ ഇരിപ്പാര്? ഓം വീട്ടിലൊരാൻ കാണും. പിന്നെ പുരിയില്ല என்ன இவன் ஒண்ணுமே புரியாத மாதிரி பாக்குறான். பயானகம். கொள்ளாம். இனி கருணம். போரா. வீரம். பீபல்சம். ரசங்களில் ராஜன காணிச்சு வரா. ഇനി ഹാസ്യം. ഇത് കണ്ടോ, അദ്ദേഹം കൊണ്ടുവന്നതാ. കൈതപ്പൂ എനിക്ക് ഇഷ്ടമാണെന്നറിയാം.
പഴകുംതോറും ഇതിന്റെ വാസന കൂടും. എന്നെ കാണാൻ കൂടിയിട്ടാ ഇതൊക്കെ കൊണ്ടുവരുന്നത്. അമ്പിളിയമ്മാവനെ പിടിച്ചു തരാമോ ചോദിച്ചാലും പുള്ളിക്കാരൻ ആകാശത്തേക്ക് ഏണി വെച്ച് കയറിയെന്നിരിക്കും. എന്നെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ല. ഇനിയും എത്ര പേരുണ്ടെങ്കിലും ഉറങ്ങാത്തവരായിട്ട് നെൽപ്പുരയിലും കുളക്കടവിലൊക്കെ ആളുകൾ പറയുന്നത് എന്റെ ചെവിയിൽ എത്താറുണ്ട്. എന്ത് കേട്ടു? നിന്നെ കുറിച്ച് പണ്ട് പറഞ്ഞു കേട്ടിട്ടുള്ളൊക്കെ തന്നെ അതിപ്പോഴും ആവർത്തിക്കുന്നു. തമ്പി അദ്ദേഹമാണ് എന്നെ ആദ്യം കുതിരസവാരി പഠിപ്പിച്ചതെന്ന് പറഞ്ഞപ്പോഴും ഇതുപോലൊരു കുത്തുവാക്ക് ഞാൻ കേട്ടു. അന്നൊരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞതല്ലാതെ അതെന്താണെന്ന് ഈ നിമിഷം ഒന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഓ, എന്റെ 10 വയസ്സിലുണ്ടായ ആ കാര്യമോ? പറയാൻ മനസ്സില്ല. അന്നാണ് ഞാൻ ഋതുമതിയായത്. അന്നാണ് അയാൾ എന്നെ ഇഷ്ടമാണെന്ന് ആദ്യം പറഞ്ഞത്. ഇതൊക്കെ ഞാൻ അന്നേ പറയുമായിരുന്നു നേരെ ചൊവ്വെ ചോദിച്ചിരുന്നെങ്കിൽ. വാതിൽ തുറക്ക. ഞാനാ പറയുന്നത്, വാതിൽ തുറക്കാൻ. നീ കരയുന്നു, കരയുന്നു.